പിണറായി ഭരണത്തിൽ അഴിമതിയുടെ മുഴുവൻ പ്രഭവ കേന്ദ്രമായി ക്ലിഫ് ഹൗസ് മാറിയതായി മുൻ MLA അനിൽ അക്കര. കോൺഗ്രസിന്റെ 139-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മതേതര സന്ദേശ പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ 139-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മതേതര സന്ദേശ പദയാത്ര അണ്ണക്കമ്പാട് നിന്നും ആരംഭിച്ച് വട്ടംകുളത്ത് സമാപിച്ചു. പദയാത്രയുടെ പതാക KPCC അംഗം AM രോഹിത് കൈമാറി. പദയാത്രയുടെ സമാപന സമ്മേളനം മുൻ MLA അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായ മുന്നേറ്റത്തിലൂടെ കേരളത്തിലുൾപ്പെടെ കോൺഗ്രസിനെ സഹായിക്കാൻ പൊതുസമൂഹം തയ്യാറാകണമെന്ന് അദ്ദേഹം സമാപന സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് ചുള്ളിയിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വട്ടംകുളത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി TP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ, EP വേലായുധൻ, കരീം പോത്തന്നൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ KG ബെന്നി, S സുധീർ, NV അഷ്റഫ്, DCC മെമ്പർമാരായ സുരേഷ് പൊൽപ്പാക്കര, KV നാരായണൻ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട്, K ഭാസ്കരൻ വട്ടംകുളം, EP രാജീവ്, M മാലതി, CR മനോഹരൻ, പ്രകാശൻ കാലടി, ആനന്ദൻ കറുത്തേടത്ത്, KP സിന്ധു, KG ബാബു, രാമകൃഷ്ണൻ തവനൂർ, കാവിൽ ഗോവിന്ദൻകുട്ടി, MT ആറുമുഖൻ, TC ഇബ്രാഹിം, VP കുഞ്ഞുമൊയ്തീൻ, കണ്ണൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.